എല്ലാവർക്കും നമസ്കാരം. നല്ല മഴയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം. അതായത് ഏകീകൃത സിവിൽ കോഡും പ്രതിപക്ഷവും. ഏകീകൃത സിവിൽ കോഡ് ഈ പ്രതിപാദിച്ചിരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന നാല് വിഷയങ്ങളാണ്. അതല്ലേ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉളവാക്കുന്നത്? അതിലെ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറഞ്ഞുതരാം. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ച അവകാശം, അതുപോലെ തന്നെ സ്വത്തവകാശം, ദത്തെടുക്കൽ, ഇങ്ങനെയുള്ള നാല് കാര്യങ്ങൾ. ഇത്രയും വിഷയങ്ങളിലല്ലാതെ ഒരു മതപരമായ കാര്യത്തിലും ഏകീകൃത സിവിൽ കോഡിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവുന്നതല്ല. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ ഉണ്ടാവുന്ന എല്ലാ മതങ്ങളിലും ഉള്ളവർക്ക് താഴെ പറയുന്ന കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടയും ഉണ്ടാവാൻ സാധ്യത. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തെല്ലാമാണെന്ന്. 18 വയസ്സിലെ താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. അതായത് 6 വയസ്സുകാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഭാര്യയെ ഇഷ്ടമുള്ളപ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് തോന്നുന്ന പോലെ ഒഴിവാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഉപേക്ഷിക്കുന്ന ഭാര്യയ്ക്ക് സ്വയം ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടാവുന്നതുവരെ അവർക്ക് നഷ്ടപരിഹാര തുക കൊടുക്കണം. അതായത് ചിലവിന് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അവസരങ്ങൾ അങ്ങ് നഷ്ടപ്പെടും. ജനിക്കുന്ന കുഞ്ഞുങ്ങളാവട്ടെ, അതായത് ആണാവട്ടെ പെണ്ണാവട്ടെ, വ്യത്യാസമില്ലാതെ സ്വത്തുക്കൾ ഒരേപോലെ ഭാഗം വെക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഞാൻ പറയുന്ന ഈ ഏകീകൃത സിവിൽ കൊണ്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുരു പൊട്ടുന്നതിന്റെ കാരണം പ്രത്യേകിച്ച് ഇതൊന്നുമല്ല. ഈ കുരു പൊട്ടിക്കാൻ വേറെ തന്നെ കാരണമുണ്ട്. കുറച്ച് സുടാപ്പികൾക്കും കുറച്ച് അന്തം കമ്മികൾക്കും ആണ് ഈ ഒരു പ്രധാനപ്പെട്ട കാരണം. ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. ആരാണ് ഇവരെ ആദ്യം സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ വഴി കാണിച്ചു തരുന്നതാണ്. ഓക്കെ, വ്യക്തി നിയമങ്ങളിലുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ മാറ്റിക്കൊണ്ട് വ്യക്തി നിയമങ്ങൾ തുല്യത പ്രദാനം ചെയ്യുന്ന വിധത്തിലേക്ക് വിവേചനപരമായിട്ടുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് വേണം ഒരു ഏകീകൃത സിവിൽ നിയമത്തിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ എന്ന നിലപാടാണ് സംഘടന ഉയർത്തിയിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിനിടയിൽ ശരീഅത്ത് നിയമത്തിന്റെ മറപിടിച്ചുകൊണ്ടാണ് തലാഖും മുത്തലാഖും ഒക്കെ തന്നെ ഇപ്പോ അത് ഏകീകൃത സിവിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അഭിപ്രായങ്ങൾ സമന്വയിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം വന്ന സമയത്ത് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും അതുപോലെ തന്നെ ചില മുസ്ലിം സംഘടനകളും ഈ വ്യക്തി നിയമത്തെ തൊട്ടുകളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാട് ഇപ്പോ മുന്നോട്ട് വെക്കുകയാണ്. തീർച്ചയായും എല്ലാ വ്യക്തി നിയമങ്ങളിലുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ദൂരീകരിക്കാൻ നമുക്ക് കഴിയണം. തലാഖും മുത്തലാഖും തികച്ചും ഏകപക്ഷീയമായി പുരുഷ അധികാരത്തിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പുരുഷ അധികാരത്തിന്റെ പ്രതിഫലനമുണ്ടാക്കുന്ന നിയമങ്ങളാണ്. അതുകൊണ്ട് തലാഖും മുത്തലാഖും നിരോധിക്കുകയും അതോടൊപ്പം ബഹുമാര്യത്വം നിരോധിക്കണം എന്നുള്ള ആവശ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ യൂണിറ്റുകൾ തോറുമുള്ള ക്യാമ്പയിനുകൾ ഞങ്ങളിപ്പോ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് ഇവര് സപ്പോർട്ട് ചെയ്യുന്നില്ല? അതാണ് വോട്ട് ബാങ്ക് ലക്ഷ്യമെന്ന് ഞാൻ പറയാൻ കാരണം. ഇത് ആരാ സപ്പോർട്ട് ചെയ്തത്? CPMന്റെ ആൾക്കാരാണ് ആദ്യം സപ്പോർട്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായല്ലോ. ഇപ്പൊ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തന്നെയാണ് മക്കളെ പറയുന്നത്, വോട്ട് ബാങ്കാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഇത്രയും എനിക്ക് പറയാനുള്ള ഒരു സാഹചര്യം പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, നമസ്കാരം.